യേശുവിന്റെ പാത സ്വർഗത്തിലേക്കാന്ന് പറയുമ്പോൾ ഒരു സ്വർഗത്തിലേക്കല്ല, അത് നാശത്തിലേക്കാന്നാണ് ഞാൻ ഒരു ചർച്ചയിൽ മനസ്സിലാക്കിയ കാര്യം കൂടി ഞാൻ പറയാം. നിരവധി തവണ ചർച്ച ഈ അടുത്ത കാലത്താണ് ഒന്ന് എടുത്ത് ചർച്ച ചെയ്യുന്ന പലരെയും ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കിയാണ്, ദൈവത്തിന്റെ മാർഗത്തിലല്ല യേശുവിന്റെ പാത, ഒരു പിശാചിന്റെ മാർഗമാണെന്ന് പറയുന്ന മനസ്സിലായത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, യേശുവും ശിഷ്യന്മാരും കൂടി നടന്നു പോകുമ്പോൾ ഒരു അത്തിപ്പഴത്തിന്, നമ്മൾ നിരവധി പാടത്ത കാലത്ത് ഞാൻ കേട്ടതാണ്, ഒരു അത്തിപ്പഴം കായ്ക്കാത്ത സമയത്ത് അതിൽ നിന്നും ഫലം വേണമെന്ന് പറയാം. ഇടയ്ക്കല്ല, ഇതാണ് പ്രശ്നം, ഇതാണ് കുഴപ്പം. അത്തിപ്പഴം കായ്ക്കാത്ത ഒരു കാലം, അതായത് പുഷ്പിക്കാത്തൊരു കാലത്ത് അതിന്റെ ചുവട്ടിൽ ചെന്നിട്ട് യേശു പറയുന്നു, എനിക്ക് ഫലപുഷ്ടി വേണം, അല്ലെങ്കിൽ അത്തിയുള്ള പഴം വേണമെന്ന് പറയുന്നു, അത്തിയോട് പറയാണ്. അത്തി അത് പഴം നൽകുന്നില്ല, അപ്പൊ തന്നെ അതിനെ ശപിച്ച് അതിനെ കരിച്ച് കളയാണ്. അതൊരു ദൈവത്തിന്റെ മാർഗമാണോ അതോ പിശാചിന്റെ മാർഗമാണോ? ശരി, അതിന്റെ ഉത്തരം നമുക്കിവിടെ സഹോദരങ്ങളുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇവിടെ യേശു പറഞ്ഞിട്ടുള്ള പ്രമാണബന്ധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, യേശു അത്തിയെ നോക്കി ശപിച്ചു, അതിന് ഫലമൊന്നുമില്ലായിരുന്നു, അതിനെ ശപിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള രക്ഷയെക്കുറിച്ചും യേശു ക്രിസ്തു നൽകിയിട്ടുള്ള പ്രമാണത്തെക്കുറിച്ചും നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ പറയാം. അല്ലാതെ ആ കാലത്ത് സംഭവിച്ചിട്ടുള്ളത് നമുക്ക് യോഗ്യമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട. കാരണം യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങളുണ്ട്. അല്ലാതെ അദ്ദേഹം ആരെയും ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ആളല്ല. കാരണം അദ്ദേഹത്തിന്റെ മരിക്കുന്ന സമയത്ത് പോലും മറ്റുള്ള തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ആ ആത്മീയ അർത്ഥങ്ങളുള്ള തലങ്ങളിലേക്ക് പോകണ്ട. അല്ലാതെ നിങ്ങൾക്ക് യേശുവിന്റെ സ്വഭാവ ഇതിനെ ചൂണ്ടിക്കാണിക്കാൻ തക്കവണ്ണം ഒരു കാര്യവും നിങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ഈ അത്തി എടുത്തോണ്ട് വന്നത്, വാളുകൾ മേടിച്ചു കൊള്ളുക എന്ന് പറഞ്ഞതും ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ വരുന്നത്. ഓക്കെ, വർഗീസ് ഫാസ്റ്റ് ഇവിടെ കേൾക്കാമെങ്കിൽ ഒരു സമയം ഞങ്ങൾ ചോദിച്ച ബൈബിളിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ നിന്നല്ല, ബൈബിളിൽ നിന്ന് ഞങ്ങൾക്ക് മറുപടി വേണം. നിങ്ങൾ ഭയങ്കര ഒരു കോമഡിയാ പറഞ്ഞതേ. കാരണം അത്തിയെ ശപിച്ചു, ഫലമില്ലാത്ത അത്തിയെ ശപിച്ചു, അതുകൊണ്ട് അത് പിശാചിന്റെ മാർഗമാണ്. 5 നേരം നിസ്കാരത്തിന്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചത് ഞാൻ ഉത്തരം പറയണം, മിണ്ടായിരിക്കേ, ഞാൻ പറഞ്ഞു കേക്കെ. 5 നേരം നിസ്കാരത്തിന്റെ ഇടയ്ക്ക് 17 പ്രാവശ്യം മനുഷ്യരെ, ക്രിസ്ത്യാനികളെ, യഹൂദരെ ശപിക്കുന്ന, അപ്പോൾ അതിലേതാണ് പിശാചിന്റെ മാർഗം എന്ന് കേൾവിക്കാർ പറയട്ടെ. വൃക്ഷത്തെ ഒരു ഒരു മരം എന്റെ സലീം കൂട്ടുകാരാ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഒരാൾ സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറി നിങ്ങൾക്ക് സമയം തരുമല്ലോ. അതുകൊണ്ട് വർഗീസ് സാർ സംസാരിച്ച് കഴിയുന്ന, ഓക്കെ, നിങ്ങൾ വർഗീസ് സാർ സംസാരിച്ച് കഴിയുന്നത് വരെ ഇനി നിങ്ങൾ മൂട്ടെടുക്കരുത്. ഓക്കെ, ഞാൻ ഈ പറയുന്നത് ഇവിടുത്തെ കേൾവിക്കാർക്ക് വേണ്ടിയാണ്. ആ കേൾവിക്കാരെ അതിന് ഉത്തരം മനസ്സിലാക്കിക്കോട്ടെ. അല്ല അല്ല, വർഗീസ് സാറിന് ഇവരുടെ മതത്തിൽ ഒന്നുമില്ല, അത് അവർക്ക് പേടി. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഇവർ ഇത്രയും പേടി കാണിക്കുന്നത്, ആ മതത്തിൽ ഒന്നുമില്ല. എന്നിട്ട് പറയാം ക്രിസ്ത്യാനിറ്റി. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഒരു മരം ഫലം തന്നില്ല, അതിന്റെ അർത്ഥം എന്തുവാണെന്നും അതിലൂടെ ലോകത്തിലെ മനുഷ്യരെ മുതുവെ ശപിക്കുമെന്നും അല്ലല്ലോ. ഒരു മരം ഫലം തരാത്തിൽ വരും, നിന്നിൻ മേലാൽ ഫലം കഴിക്കാതെ പോകട്ടെ, ഉണങ്ങിപ്പോയി സമ്മതിച്ചു, അതിന്റെ അർത്ഥം അത് നാശത്തിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ഒരു ഒരു ദിവസം 5 നേരം നിസ്കാരത്തിലൂടെ 17 പ്രാവശ്യം ക്രിസ്ത്യാനികളും യഹൂദനും ശപിക്കപ്പെട്ടവരാണെന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മതം എത്ര വലിയ പൈശാചികമാണ്! അത് കേൾവിക്കാർക്ക് വേണ്ടി പറയുകയാണ്. അതുപോലെ തന്നെ ശാപം മാത്രം ശപിക്കപ്പെടുക, അവിടെ സൗദി അറേബ്യ വരെ നിങ്ങൾ ശാപം. അതുപോലെ തന്നെ കൊന്നുകളഞ്ഞവരുടെ ശവങ്ങളുടെ മുമ്പിൽ പോയി അവരെ തെറി പറഞ്ഞ് ശപിച്ച ഒരാളുണ്ട്, നിങ്ങളുടെ പ്രവാചകൻ. അപ്പോൾ ആ പ്രവാചകനായ മുഹമ്മദ് കൊണ്ടുവന്ന ഈ മതം എത്ര പൈശാചികമാണ്! അതുകൂടെ നിങ്ങൾ ഇതിന്റെ ഇടയ്ക്കൊന്ന് പറയണം. യേശു അത്തിയെ ശപിച്ചു, അതുകൊണ്ട് അത് പൈശാചികമാണെന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകൻ വാശി തീർത്ത്, വൈരാഗ്യം തീർത്ത്
അഞ്ചാറെണ്ണത്തിന് കൊന്ന് കുഴി വിളിച്ചിട്ട് ആ കിണറിന്റെ അടുത്ത് പോയി ഇന്ന് 3 ദിവസം കഴിഞ്ഞ് ചീഞ്ഞളിഞ്ഞ് ശവങ്ങളെ നോക്കി തെറി വിളിച്ചു എന്ന് പറയുന്ന പ്രവാചകൻ കൊണ്ടുവന്ന മതം എത്ര വലിയ പൈശാചികമാണ്. അതിന് ഉത്തരവായെന്ന് ഞാൻ ഞാൻ പറഞ്ഞ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരവായില്ല. ഞാൻ ബൈബിളിൽ നിന്ന് കോട്ട് ചെയ്ത ഒരു കാര്യം നിങ്ങൾ ചോദിക്കുന്നു, ബൈബിളിൽ നിന്നാണ് എനിക്ക് ഉത്തരം വേണ്ടത്. ഒരു 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 വൃക്ഷത്തെ, ഒരു കുറ്റവും ചെയ്യാത്ത ഒരു സാധാ വൃക്ഷത്തെ, ഒരു ജീവിയെ അതിനെ കരിച്ച് കളഞ്ഞാള് യേശു ദൈവമാണെന്നോ ഞങ്ങൾ പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരു മരത്തെ ശപിച്ചു, ഒരു തെറ്റും ചെയ്യാത്ത ഒരു മരത്തെ ശപിച്ച ആള് അത് നാശത്തിലേക്കുള്ള വഴിയാണെങ്കിലും മനുഷ്യരെ കഴുത്തറുത്ത് കളയുന്ന നിങ്ങളുടെ മതക്കാര് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് മനുഷ്യന്റെ കഴുത്തറക്കുകയും വെടിവെച്ചു കൊല്ലുകയും ബോംബ് സ്ഫോടനം നടത്തുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ഈ മരത്തെ കൊന്നതിന്റെ കഥ പറയാൻ നിങ്ങൾക്ക് നാണമൊന്നുമില്ല. വെടിവെക്കുന്ന ബോംബ് കണ്ടുപിടിക്കുന്ന ക്രിസ്ത്യാനികളല്ലേ അറബികളെ പറഞ്ഞു ബോംബ് പറഞ്ഞു മതം. അപ്പൊ നിങ്ങൾ തന്നെയാണ് നാശിക്കുന്ന ആൾക്കാര്. ഞാൻ ചോദിച്ചു ബൈബിൾ പകരം ചോദിച്ചു നിങ്ങള് ഇനി ഒരാൾ, അതായത് വർഗീസ് സാർ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് ആര് കയറിയാലും അവര് താഴേക്കും, അതുപോലെ തന്നെ നിങ്ങള് സംസാരിച്ചോണ്ടിരിക്കും അവരും ഇടയ്ക്ക് കയറാൻ പാടില്ല. ഒരാള് സംസാരിച്ച് തീർന്നതിന് ശേഷം അടുത്ത ആൾ സംസാരിക്കാം. ഇപ്പൊ നഗാസ് എന്റെ സാദിഖ് സലീം അത് മറ്റുള്ള എല്ലാവരുമായിട്ട് പറയുകയാണ്, ഒരാൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് മറ്റാരും കയറും. അതിനകത്തൊരു തമാശ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ബോംബ് ഉണ്ടാക്കുന്നത് പക്ഷെ പൊട്ടിച്ച ആൾക്കാരെ കൊല്ലുന്നത് അവരാണ്. അത് ഞങ്ങളൊക്കെ സംഭവിച്ചു. ഈ ബോംബ് ഉണ്ടാക്കുന്ന കാശുണ്ടാക്കാൻ വേണ്ടി അല്ലാതെ മതത്തിന് വേണ്ടിയാ, അതവന്റെ രാഷ്ട്രീയമാ. ഇവള് പറഞ്ഞിട്ടല്ല, അത് ക്രിസ്ത്യാനിയുടെ പേരുള്ളവൻ ബോംബ് ഉണ്ടാക്കിയെന്നിരിക്കും, പലതും ഉണ്ടാക്കിയെന്നിരിക്കും. നിങ്ങൾ പിന്നെ അല്ലാതെ അള്ളാഹുവിന്റെ ആൾക്കാർ അത് വാങ്ങിച്ച് മനുഷ്യനെ കൊല്ലം നടക്കുന്ന എന്തിനാ? അപ്പൊ അള്ളാഹു ആണ് നാശം എന്നുള്ളതിന് സമ്മതിച്ചു. അല്ലാതെ ഞങ്ങളുടെ ബൈബിള് പറഞ്ഞിട്ടല്ല പിന്നെ ആരെങ്കിലും ബോംബ് ഉണ്ടാക്കുന്നതും, ഞങ്ങളുടെ ബൈബിള് പറഞ്ഞിട്ടല്ല ആരും പിന്നെ എന്താ പറഞ്ഞ കത്തി ഉണ്ടാക്കുന്ന ഒന്നും, ബൈബിളിന്ന് അത് പഠിപ്പിച്ചിട്ടുമില്ല. പക്ഷേ രാഷ്ട്രീയക്കാര് എന്താ പറയാ ഇത് പലതും ഉണ്ടാക്കും, ഉണ്ടാക്കി അത് വെച്ച് കഴിയുമ്പോ അത് വാങ്ങിച്ചിട്ട് മനുഷ്യന്റെ കഴുത്ത് അറുത്തിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് എന്ത് പുണ്യമാണെന്നൊന്ന് പറഞ്ഞു തന്നാട്ടെ. ബൈബിള് പിടിച്ചുകൊണ്ടാണ് ഇറാഖ് ആക്രമിച്ചത്, അതുകൂടെ മനസ്സിലാക്കണം. സലിം ബ്രദറെ, ക്രിസ്ത്യാനികള് യേശുവിന്റെ ഏത് വചനം വെച്ചാണ് ആക്രമിച്ചതെന്നും കൂടെ ഒന്ന് പറഞ്ഞേക്ക്. ഞാൻ ചോദിക്കുന്നു, അല്ല പറയട്ടെ പറയട്ടെ, ക്രിസ്ത്യാനികള് യേശുവിന്റെ ഏത് വചനം വെച്ചാണ് ആക്രമിച്ചതെന്നൊന്ന് പറഞ്ഞേക്ക്. ഞാൻ പറയാം എല്ലാത്തിനും മറുപടി ഇടാം. ഞാൻ പറഞ്ഞത് ആദ്യത്തെ ചോദ്യത്തിന് നിങ്ങൾ പരാജയം സമ്മതിച്ചോ? ആദ്യത്തെ ചോദ്യം ഉത്തരവുണ്ടോ? അല്ല സോറി, ഉത്തരം ഞാൻ പറയാം. പറയട്ടെ പറയാം, വർഗീസ് പാസ്റ്റ് ഇടയ്ക്ക് കയറില്ലേ? അതെ, ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു ആളെടുത്തു ബോംബ് എടുത്തു തോക്കെടുത്തു. അപ്പൊ ബോംബ് തോക്കും എടുക്കുന്നത് ഉണ്ടാക്കുന്ന ആരാണ്? ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായമാണ്, പാശ്ചാത്യ രാജ്യങ്ങൾ അണുബോംബ്. നിരപരാധി ആൾക്കാരെ ബോംബ് ഇട്ട് കൊടുത്തു, കുരിശി യുദ്ധങ്ങള്, നിരവധി കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും സമാനപ്പെടും. വർഗീസ് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ഇത്രത്തോളം ആൾക്കാരെ കൊന്നൊരു മതം വേറെ സലിംബായി ഒന്ന് 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 മ്യൂട്ട് ചെയ്യും. ഞങ്ങൾ ഇവിടെ ഇപ്പം ഈ പറഞ്ഞ പ്രവാചകനെ ചോദ്യം സലിം ബ്രദർ പറയട്ടെ, ഒറ്റ മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് സമയം തരാം, നിങ്ങൾക്ക് സമയം തരാം. ഞങ്ങൾ ഈ പ്രവാചകനെ കുറിച്ച് ഒന്നും ഇവിടെ ചർച്ച ചെയ്യാൻ വന്നല്ല. ഞങ്ങൾ ഈ പ്രവാചകനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായിട്ട് പ്രമാണരേഖകളുണ്ട്. ഇപ്പോ ഇസ്ലാമിനെ മതമായി സ്വീകരിക്കാത്ത വേദക്കാരോട് യുദ്ധം ചെയ്യാൻ പറയുന്ന വചനമുണ്ട് ഖുറാനിൽ. അതുപോലെ ഏതെങ്കിലും ഒരു വചനം ക്രൈസ്തവർക്ക് യേശു കൊടുത്തതായിട്ട് ഒരു വചനമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇറാഖിനെ അമേരിക്ക ആക്രമിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും, ഇറാഖിനെ നല്ല ലോകത്തിനെ ഏത് ആളുകൾ ആക്രമിച്ചെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല.
ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ ആക്രമിക്കാൻ? ഇല്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ക്രിസ്തുവിനെ ഞങ്ങൾ തള്ളിക്കളയുന്നു. അങ്ങനെ ക്രിസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്രിസ്തു പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ക്രിസ്തുവിനെ അനുഗമിക്കാൻ യോഗ്യനാണ്. നിങ്ങൾ അത് മനസ്സിലാക്കുക. അല്ലാതെ വല്ലോരും വ്യഭിചാരം ചെയ്യുന്നതിനും വല്ലോരും ആയുധം കച്ചവടം നടത്തുന്നതിനും അത് നിങ്ങൾ മേടിച്ചു കൂട്ടുന്നതിനും ഒക്കെ യേശുവിനെ പറയണ്ട. ഇവിടെ യേശുവിന്റെ യേശുവിന്റെ അനുഗാമികളും എങ്ങനെയാണ് ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നതെന്ന് നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്കും. ഞങ്ങൾ ആരുടെയും തലവെട്ടാൻ പോയിട്ടില്ല, ഞങ്ങൾ ആരെയും കത്തിച്ചു കൊല്ലാൻ പോയിട്ടില്ല, ഞങ്ങൾ ആരെയും കുത്തിക്കൊല്ലാൻ പോയിട്ടില്ല. സഹോദരന്മാരെ, ഞങ്ങൾ ക്രിസ്തുവിന്റെ വചനം പ്രസംഗിച്ചു, ഞങ്ങളെ അടിച്ചു, ഞങ്ങൾ അപ്പോഴും പ്രസംഗിച്ചു, പിന്നെ ഞങ്ങളെ തുറങ്കിലടച്ചു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു, ഞങ്ങളുടെ ഭാര്യമാരെ ഞങ്ങളുടെ മുമ്പിലിട്ട് കൊന്നു. ഞങ്ങൾക്ക് ചെയ്യാവുന്ന എല്ലാ ദ്രോഹങ്ങളും ചെയ്തെങ്കിലും ഞങ്ങൾ ക്രിസ്തുവിന്റെ വചനവുമായി നിന്നു. അല്ലാതെ ഞങ്ങൾ പോയിട്ട് സഹോദരന്മാരെ ഇനി വചനം കൊണ്ടൊരു പണിയില്ല, നമുക്ക് വെട്ടിക്കൊല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരും പോയില്ല. സഹോദര, നിങ്ങൾ ശ്രദ്ധിക്കേ, ഇവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള പല യുദ്ധങ്ങളും പല ബോംബിടലും പലതും കാണും. ഇതൊന്നും ക്രിസ്ത്യാനികളുടെ തലയിൽ വെച്ച് കെട്ടരുത്. പക്ഷേ ഖുറാനെ സംബന്ധിച്ച് യുദ്ധം ചെയ്യാൻ ഖുറാൻ പറഞ്ഞിട്ടുണ്ടോ? അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി, അന്ത്യപ്രവാചകൻ എന്ന് നിങ്ങൾ പറയുന്ന മുഹമ്മദ് നബി വേദക്കാരോട് അഥവാ ക്രൈസ്തവരോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ബഹുദൈവ ആരാധകരെ 4 മാസത്തിന് ശേഷം കണ്ടടത്ത് വെച്ച് വെട്ടിക്കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഏറ്റവും അവസാനത്തിന്റെ തൊട്ടു മുന്നേയുള്ള സൂറയിൽ. അപ്പോ ഇങ്ങനെയെല്ലാം വളരെ വ്യക്തമായ പ്രമാണം തന്നെ തന്നിട്ടുള്ള ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് പറയുന്ന ഇസ്ലാമിന്റെ പ്രവാചകൻ. എന്നാൽ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് വാളെടുക്കുന്നവൻ വാളാലെ നശിച്ചു പോകും, അതുകൊണ്ട് നിങ്ങൾ വാൾ ഉറയിലിടുക. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, ഇത് എടുക്കാൻ തുനിയുന്നവനോട് നിന്റെ പുതപ്പ് കൂടെ ഇട്ടു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ഉള്ള മാനവികതയുടെ ഒരു ലോകത്തേക്കാണ് യേശു കൈപിടിച്ചു കൊണ്ടുപോയത്. അപ്പോ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഈ ഇത്രയും മാനവികതയെ പുറകോട്ടടിക്കുന്ന അന്യഗോത്രങ്ങളെ രാത്രിയിൽ ചെന്ന് ആക്രമിച്ച് ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ രാത്രി ചെന്ന് ആക്രമിച്ച് കീഴടക്കി അവരുടെ ഭാര്യമാരെ പിടിച്ചെടുത്തു കൊണ്ടുവന്ന് ചന്തയിൽ കൊണ്ടുവിറ്റ് ആയുധങ്ങളും കുതിരകളെയും വാങ്ങുന്ന പ്രവാചകൻ, ഇങ്ങനെ എല്ലാം ചെയ്ത് മറ്റുള്ളവരോട് യുദ്ധം ചെയ്യണം, ഇസ്ലാമിനെ സത്യമതമായി സത്യമതത്തെ മതമായി സ്വീകരിക്കാത്തവരോട് യുദ്ധം ചെയ്യുക 9:29 പറയുന്ന തരത്തിൽ പ്രവാചകൻ പറഞ്ഞിട്ട് ആ ലോകത്തെ മാനവികതയിൽ നിന്നും പുറകോട്ട് പിടിച്ച് വലിക്കുന്ന നിയമങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. യേശു മുന്നോട്ട് മാനവികതയിലേക്ക് നയിച്ചപ്പോ വേണ്ട, ഞങ്ങൾക്ക് ആ മാനവികത വേണ്ട, ആ രക്ഷയും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് മാനവികതയിൽ നിന്നും അപരിഷ്കൃത ലോകത്തിലേക്ക് നയിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി. യേശു ക്രിസ്തു വന്നതിന് ശേഷം 600 വർഷങ്ങൾക്ക് ശേഷം ആ പാതയിൽ നിന്നും മാറ്റി ലോകത്തിലെ ക്രിസ്ത്യാനികളുടെ ഒപ്പത്തിനൊപ്പം തന്നെ ഒരു ജനതയെയും മുഹമ്മദ് നബി സൃഷ്ടിച്ചു. ഈ രണ്ട് ജനതകളെ എടുത്താൽ നിങ്ങൾ പഠിച്ചു നോക്ക്, ആരുടെ മാനവികതയ്ക്ക് ആരാണ് മാനവികതയ്ക്ക് മൂല്യം കൊടുത്തിട്ടുള്ളത് നോക്ക്. ഇസ്ലാം നമ്മളെ പോലെ തന്നെ ശക്തരായ ഒരു ജനതയാണ്, ക്രൈസ്തവർ അതിനേക്കാളും ഒരിത്തിരി കൂടെ കൂടുതലുണ്ട്. ഈ രണ്ട് ജനവിഭാഗങ്ങളെ നിങ്ങൾ എടുത്തു നോക്ക്. ഏത് പ്രവാചകൻ പറഞ്ഞാണ് യേശുവിനെ നിങ്ങൾ പ്രവാചകനായി കാണുന്നുവെങ്കിൽ വാദത്തിന് വേണ്ടി അങ്ങനെ തന്നെ എടുക്കാം. യേശു എന്ന് പറഞ്ഞ പ്രവാചകൻ പറഞ്ഞതാണോ മാനവികത, അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ പറഞ്ഞതാണോ മാനവികത, നിങ്ങൾ എടുത്തു നോക്ക്. യേശു പറഞ്ഞതിന് വിരുദ്ധമല്ലേ മുഹമ്മദ് നബി പഠിപ്പിച്ചത്? അപ്പോ മാനവികത വേണ, ക്രൈസ്തവ ക്രിസ്തുവിന്റെ മാർഗമാണ് മാനവികത. അത്തിയെ ശപിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത് എന്താണ് തെറ്റായ ഒരു മാർഗമാണ് എന്നൊക്കെ പറയുന്നതിൽ ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഈ തലവെട്ടിയതും കാബു ബിൻ അഷ്റഫിനെ എന്ന് പറയുന്ന കവിയെ കുത്തിക്കൊന്നതും അസ്മാ ബിന്ദ് എന്ന് പറയുന്ന കവയിത്രയെ കുത്തിക്കൊന്നതും അതുപോലെ തന്നെ അബു റാഫിയെ കുത്തിക്കൊന്നതും ഒക്കെ രാത്രി രാത്രി കുത്തിക്കൊന്നതും ഒക്കെ നിങ്ങൾക്ക് എന്ത് മാനവികതയാ ഉള്ളത്? അങ്ങനെ അപ്പൊ അങ്ങനെ നിങ്ങൾ എടുത്തോണ്ട് വരരുത്. അത്തിമരത്തെ ശപിച്ചു, അപ്പൊ അത്തിമരത്തിന് ഫലമില്ലാത്ത സമയത്ത് കൊടുക്കാത്ത ഒരു സീസണിൽ അത്തിമരത്തിൽ ഫലം കണ്ടില്ല എന്ന് പണ്ട് അത്തിമരത്തെ ശപിച്ച ഒരു ഇതെന്ന് പറയുന്നത്. ആ അത്തിമരത്തെ ശപിച്ചതിന്റെ കാരണങ്ങളും ഇതുമൊക്കെ എല്ലാം നിങ്ങൾ ആ തുടർന്ന് അധ്യായങ്ങൾ എടുത്ത് വായിക്ക്. അല്ലാതെ ഞങ്ങൾ അതിനെ കുറിച്ചൊന്നും നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾക്ക് കാര്യം മാത്രം പ്രസക്തമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ സലീമെ? ഞങ്ങളിവിടെ മാർഗത്തെ കുറിച്ച് പറഞ്ഞു, ഒരു വഴക്ക് വേണ്ട എന്ന് കരുതി ഞങ്ങൾ ക്രൈസ്തവ മാർഗത്തെ കുറിച്ച് നിങ്ങളുടെ മാർഗത്തെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞപ്പോ നിങ്ങതേ വന്നിരിക്കുന്നു ഒടങ്കുല്ലി വർത്തമാനങ്ങളും അവിശ്വാസികളുടെ വർത്തമാനങ്ങളും കൊണ്ട്. യേശു അത്തിയല്ലേ ശപിച്ചുള്ളൂ, അതിനെന്തെങ്കിലും കാരണം ഉണ്ടാകും. യേശു അത്തിയെ
കർത്താവ് ആയുധം ഉറയിലിടാൻ കർത്താവ് പഠിപ്പിച്ചു. വേദിയാക്കി ഞങ്ങളെ കേട്ടിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്നു. ക്രൈസ്തവരോട്, ഇസ്ലാമിനെ മതമായി സ്വീകരിക്കാത്ത ക്രൈസ്തവരോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞ ഒരു പ്രവാചകൻ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. 9:29 അല്ലാഹുവിൽ വിശ്വസിക്കാത്തവരോട്, അന്ത്യദിനത്തിൽ വിശ്വസിക്കാത്തവരോട്, ഈ സത്യമതത്തെ മതമായി സ്വീകരിക്കാത്തവരോട് അഥവാ ഇസ്ലാമിനെ മതമായി സ്വീകരിക്കാത്തവരോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞ ഒരു പ്രവാചകൻ, ഇദ്ദേഹത്തിന്റെ പാതയാണോ നല്ല പാത? അത് വാളെടുക്കുന്നവൻ വാളാലെ നശിച്ചു പോവും, അതുകൊണ്ട് അത് ഉറയിലിടാൻ പറഞ്ഞതാണോ നല്ല മാതൃക, നല്ല പാത? നിങ്ങൾ പറ, ഈ ലോകത്തിന് വേണ്ടത് അങ്ങനെ. ഒരു കാര്യം കൂടെ പറയാം, ഈ കർത്താവ് പറഞ്ഞു വാൾ ഉറയിലിടാൻ. എന്റെ മുമ്പിൽ ഒരു പുസ്തകം ഇരിപ്പുണ്ട്, ആ പുസ്തകത്തിന്റെ പേരെന്താ അറിയാമോ? വാളിന്റെ തണലിൽ, വാളിന്റെ തണലിൽ വിജയത്തിന്റെ പാത, വാളിന്റെ തണലിൽ ഇസ്ലാമിന്റെ ജിഹാദിനെ കുറിച്ച് എഴുതിയ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകമാണ്. വാളുകൊണ്ട് മതം വിജയിപ്പിച്ച ഒരു പ്രവാചകനും വാളെടുക്കരുതെന്ന് പറഞ്ഞവനും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനുള്ള ബോധം ഇവർക്കില്ലാതെ പോയി. നമ്മളിനി എത്ര പറഞ്ഞാലും ആ ബോധം ഇവർക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണ്ട. നമുക്ക് അടുത്ത നഗാസിലേക്ക് പോവാം. നഗാസ്, അതിനു മുമ്പ് ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് ഇസ്ലാമി സഹോദരന്മാരുടെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഈ ബൈബിൾ എടുത്തു വെച്ചിട്ടൊന്ന് വായിച്ചിട്ട് വരുവാണെങ്കിൽ അത് കുറച്ചുകൂടെ നിങ്ങൾക്കും മനസ്സിലാക്കാന്നുള്ള ഞാൻ ഉത്തരം പറയുവാനായിട്ട് ഞങ്ങൾക്ക് ഈ ക്രിസ്തീയ സഹോദരന്മാർക്ക് അത് കുറച്ചുകൂടെ എവിടുന്നോ കേട്ട, ചർച്ചയ്ക്കകത്ത് കേട്ട ഒരു കാര്യവുമായിട്ട് വന്നിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു അത്തിയ ദൈവ കർത്താവ് ശപിച്ചതിനെ കുറിച്ച് പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാനൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. അത്തിയെ കുറിച്ച് പഴയ നിയമത്തിലെ പറയുമ്പോഴേ ഹോശേയ പ്രവാചകന്റെ പുസ്തകം 9:10, യിരെമ്യ പ്രവാചകന്റെ പുസ്തകം 24:24 ഇവിടെയൊക്കെ അത്തി എന്ന് പറയുന്നത് ഇസ്രയേലിനെ കാണിക്കുന്നത്, ഇസ്രയേലിന്റെ നാശത്തെയാണ് കാണുന്നത്. കർത്താവ് തന്റെ ക്രൂശാരോഹണത്തിന് മുമ്പായിട്ട് ഇസ്രയേലിന് വരാൻ പോകുന്നതായിട്ടുള്ള കഷ്ടപ്പാടുകൾ, നാശത്തെ കുറിച്ച് പ്രവചിക്കുന്നത്, കർത്താവ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപമകളാല മനുഷ്യന് മനസ്സിലാകുന്ന, അന്നത്തെ ജനത്തിന് മനസ്സിലാകുന്ന ഭാഷയില്, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് പിടിപെട്ടുന്ന കാര്യങ്ങൾ, 10 ദ്രമ്മയുടെ കഥയാണെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ അതുപോലുള്ള എല്ലാ ഉപമകളാണ്, പാരബിൾസിലാണ് കർത്താവ് ഇവരോട് സംസാരിച്ചിട്ടുള്ളത്. അതുപോലെ ഒരു കാര്യമാണ്, അവർക്കത് പെട്ടെന്ന് മനസ്സിലാകും. അത്തിയെ ശപിച്ചു നശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്രയേലിന്റെ നാശത്തെ കുറിച്ചാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ ക്രൂശാരോഹണത്തിന് ശേഷം ഇസ്രയേൽ ഛിന്ന ഭിന്നമായി ലോകത്തിന്റെ നാനാ ഭാഗത്തേക്ക് ചിതറിക്കപ്പെട്ടു. അതൊക്കെ പ്രവചനങ്ങളാണ്, അത് പഴയ നിയമ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള, അവർക്കത് മനസ്സിലാവും. നമ്മളിത് എന്തെങ്കിലും കേട്ടിട്ട് വായിച്ചും പഠിക്കാതെ ഉൽപ്പത്തി പുസ്തകം മുതൽ ഈ 66 പുസ്തകങ്ങളൊന്ന് വായിച്ചിട്ട് ചർച്ചയ്ക്ക് വരിക. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ചർച്ച നടക്കട്ടെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. തോമസ് ചായ, ഈ അത്തിയുടെ സുവിശേഷം ആ സലീം കേട്ടത് കാർത്തിക്കിൽ നിന്നാണ്. കാർത്തിക്കിന്റെ സുവിശേഷം കേട്ടിട്ടാണ് അദ്ദേഹം ഇവിടെ വന്ന്, ഒരു തെറ്റും ചെയ്യാത്ത, അദ്ദേഹം പറഞ്ഞത് കേട്ടോ സലീം, ഒരു തെറ്റും ചെയ്യാത്ത ആ അത്തിയെ ശപിച്ചു എന്നാണ് സലീം പറയുന്നത്. ഇവിടെ എന്റെ ഡി പി എല്ലാവരും ഒന്ന് കാണുക, എന്റെ ഡി പി കണ്ടിട്ട് ഈ ഡി പിക്ക് നമ്മൾ എന്ത് മറുപടി കൊടുക്കണം എന്ന് ഇവിടെ ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റൂ? ഈ സലീം അന്ന് ഇവിടെ ഇരുന്ന് ഘോരഘോരം പ്രസംഗിച്ചു, ഒരു തെറ്റും ചെയ്യാത്ത ആ അത്തിയെ ശപിച്ചു. എനിക്ക് വധഭീഷണി ഒഴിക്കിരിക്കുകയാണ് ഉസ്മാൻ അടിമാലി എന്ന് പറയുന്ന ഒരു ജിഹാദി, അവൻ മുസ്ലിം ആണെന്ന് ഈ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരന്മാർക്ക് പറയാൻ പറ്റുമോ? അതെയോ, ഈ ഉസ്മാൻ അടിമാലിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് 1500 വർഷം മുമ്പല്ല, ഇന്നും ഈ 2022 അവര് ഇവരുടെ നബിയുടെ എന്താ പറയുക, അത് പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വധഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. എന്താ കാരണം? എന്താ, നബിയെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞു. നബിയെ നമ്മൾ ഒന്നും മിണ്ടാൻ പാടില്ല. എന്റെ ബ്രദർ തെരുവുവട്ടികൾ കിടന്ന് കുരയ്ക്കും, അതൊന്നും കാര്യം. അവരൊക്കെ വെറും തെരുവുവട്ടി, അവരെല്ലാവർക്കും ഫീസ് ഇറക്കുന്നുണ്ട്. നമ്മൾ